ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊരു വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇവിടെ നല്ല സുഖത്തിലുണ്ട് അലഹദില്ല അപ്പോൾ ഇതില്ലേ ഞാൻ കുട്ടികൾ സ്കൂൾ വിട്ട് നിറ വരുന്ന നിരത്ത് ഉണ്ടാക്കിയിട്ടുള്ളൂറ് സാൻഡ്വിച്ചാണ് ഈസിയാണ് ന്യൂട്രലെ കൊണ്ടിങ്ങനെ ബ്രെഡിൽ തേച്ചി പിടിച്ച് കൊടുത്തുന്നേ ഉള്ളൂ നല്ല അടിപൊളിയാണ് നല്ല രസമായിട്ടോ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ന്യൂട്രലെ കൊണ്ട് ഉണ്ടാക്കുന്നത് പക്ഷേ ഒന്നും എടുക്കാറില്ല കേട്ടോ അതിന് കാരണം ന്യൂട്രലൊക്കെ നല്ല വിലയല്ലേ അപ്പോൾ അതൊന്ന് അങ്ങനെ എടുത്ത് കഴിക്കാനൊന്നും പറ്റുന്ന ഒരു റെസിപ്പിയും അല്ല അപ്പോൾ എന്തായാലും ഒരിക്കലും എടുത്ത് കഴിക്കണമോ ഒരുപാട് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതും ശരിയാവില്ലല്ലോ എന്തായാലും എല്ലാം ഈ ദുനിയാവിൽ തന്നെ നമുക്ക് തീർത്തിട്ടേ പോകണമുള്ളതല്ലേ അപ്പോൾ എന്തായാലും ഒരു ദിവസമെങ്കിലും കഴിച്ച് നോക്കേണ്ടത് എന്നെപ്പോലെ കഴിക്കാത്തവരുണ്ടെങ്കിൽ അവരോട് മാത്രം ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് നല്ല അടിപൊളി ഞാൻ ആദ്യം രണ്ടെണ്ണ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തതാണ് പക്ഷേ അതിനേക്കാളും നല്ല രസം മൂന്ന് പീസ് ഇങ്ങനെ ബ്രെഡ് വെച്ച് കൊടുത്ത് കഴിക്കാൻ അപ്പോൾ നല്ല ചൂട് കോഫിയുടെ കൂടെയാണ് ഞാൻ ഇത് കഴിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ആക്കുക ഷെയർ ആക്കുക എന്നിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കി സപ്പോർട്ടാക്കാം പിന്നെ ഇതില് ഞാൻ പിറ്റേ ദിവസം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ഇടയിൽ എടുത്തതാണ് കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇതിൽ എന്നാലും നമ്മളൊക്കെ ഈ നാട്ടിലെ അരിയൊക്കെ അരച്ചിട്ട് ഇങ്ങനെ ഒരുപാട് പണികളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഈസിയായിട്ട് നമ്മൾ ഗൾഫ് കൺട്രിയിലൊക്കെ നടക്കുന്ന പോലെ ബ്രെഡ് കൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുബ്ബൂസ് കൊണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതല്ലല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്നാൽ നല്ല രസം കഴിക്കാനും കൂടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ഇതിന് അളവൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതൊരു മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ എന്ത് മസാല ഉണ്ടാക്കിയാലും ബുദ്ധിമുട്ടില്ല അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുള്ളതുപോലെ നിങ്ങളെ വീട്ടിൽ എത്ര ആൾ പേ എത്ര ആൾക്കാരുള്ളത് അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ മതി അപ്പം ഇത് ഇതിലേക്ക് ഞാൻ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയല പിന്നെ കുറച്ച് കൊറേണ്ടർ ലീവ്സും കൂടി ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പും മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ട് അതവിടെ കുക്കാവാൻ വെച്ചിട്ടുണ്ട് കുക്കാക്കിയിട്ട് അല്ല ഫ്രൈ ആക്കാൻ എന്നിട്ട് മാഷ് ആക്കിയിട്ട് എടുക്കുന്നതാണ് ഇതിപ്പോൾ ആ പൊടിച്ചാരി കേട്ടോ പൊടിച്ചാരി എന്ന് പറഞ്ഞാൽ വെളുത്ത് ചോറിൻ്റെ അരിയില്ലേ അതും കുറച്ച് പച്ചരിയും കൂടി ഇട്ടിട്ട് പൊടിച്ചതാണ് റെഡിമെയ്ഡല്ല റെഡിമെയ്ഡാണ് ഞാൻ പൊടിച്ചതല്ല കേട്ടോ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ആദ്യമൊന്നും നല്ലവണങ്ങ് കുഴച്ചെടുക്കുക എന്നിട്ടിത് ചൂട് വെള്ളത്തിൽ കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിൽ മൂന്നര മൂന്ന് മുക്കാൽ കപ്പോളോ ഞാൻ ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു നാല് കപ്പോളോ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇത് വെള്ളം ഒഴിച്ച് കൊടുത്തതുപോലെ പിന്നെയും പിന്നെയും ഇത് ഈ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ എനിക്ക് മൂന്നര മൂന്നേ മുക്കാൽ കപ്പുകൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഇത് ഞാൻ റൗണ്ട് ആക്കുമ്പോൾ നല്ലവണ്ണം ഹാർഡായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അധിക ആവശ്യം ഇതിലുണ്ട് അപ്പോൾ അത് ഞാൻ അവിടെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ഈ മസാല ഒന്ന് മാഷ് ആക്കുക ആദ്യം ഇത് ടൊമാറ്റോ ഒക്കെ ഇട്ടതുകൊണ്ട് നല്ലോണം അങ്ങോട്ട് മാഷ് ആക്കുക പിന്നെ ഇത് കുറച്ച് ലിക്വിഡ് ടൈപ്പ് ആകും അതുകൊണ്ട് വെള്ളം ഒട്ടും അയച്ചിട്ടില്ല ഞാൻ ഇത് കുറച്ച് ലിക്വിഡ് ടൈപ്പ് ആവാം ഇനിയിപ്പോൾ ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്കാക്കാൻ പോവാം അപ്പോൾ എനിക്ക് കുറച്ച് കൂടിയിട്ട് എരിവ് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിതെൻ്റെ ചെറിയ മോൾക്കും പറ്റില്ല ബാക്കി എല്ലാവരും ഒക്കെയാണ് പക്ഷേ എന്തായാലും എൻ്റെ മോൾ ഇത് കഴിക്കൂല അതുകൊണ്ട് അവൾക്ക് മാത്രം ഇങ്ങനെ ഫില്ലിംഗ് ആക്കാത്തൊരു രണ്ടെണ്ണ ഉണ്ടാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ ഇതാണ് ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒന്നും ഞാൻ നിങ്ങളിൽ കാണിച്ചിട്ടില്ല ഇപ്പം ഇത് അവസാനമായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നത് ആദ്യം ഒന്നിങ്ങനെ ഹോളാക്കാം അല്ല ഒരു ബൗളെടുക്കുക സോറി കേട്ടോ എന്നിട്ട് ഇത് നടുക്കിങ്ങനെ ഹോളാക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക ഇതിൻ്റെ ഉള്ളിൽ ഇതേ ഫില്ലിങ്ങിനില്ലേ കുറച്ച് ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനോ ചെമ്മീനോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ കുറച്ച് ഫ്രൈ ആക്കിതാവണം എന്നിട്ട് മാത്രം നല്ല രസം കഴിക്കാൻ ഇനിയിപ്പോൾ ഇത് തക്കാളിയൊക്കെ ഇട്ടതുകൊണ്ടില്ലേ ഇങ്ങനെ ലിക്വിഡായിട്ട് പുറത്ത് വരുന്നുണ്ട് അത് ബുദ്ധിമുട്ടില്ല ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി ഒരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഞങ്ങളിതിനെ പിണ്ടിന്നാണ് പറയുന്നത് എനിക്കറിയില്ല നിങ്ങൾ എന്താ എന്ന് അങ്ങനെ ഇതാ ചെറിയത് നൂറൊക്കെ മാത്രം ഞാൻ ഇങ്ങനെ മസാല ഒന്നും ഇടാത്ത രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് രണ്ടെണ്ണം പോലും അവൾ കഴിക്കില്ല എന്നാലും ഞാൻ രണ്ടെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ല ഒരു പീസ് മാത്രമേ കഴിക്കുള്ളൂ അങ്ങനെ ഇതാ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ അധികം ആയിട്ടില്ല ഇപ്പം എനിക്ക് മൂന്ന് കപ്പ് അരിയ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ ഏകദേശം ഒരു ഒമ്പതെണ്ണം മാത്രമേ ആയിട്ടുള്ളൂ എന്നിട്ടിതാണ് ഞാനിത് അപ്പച്ചമ്പിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് എന്നിട്ടൊരു ഞാൻ പതിനഞ്ച് മിനിറ്റോളം ഇത് വേവിച്ചെടുക്കാൻ പോവുക മൂടി വെച്ചിട്ട് തീ ഹൈൽ വെച്ചുകൊടുക്കണം കേട്ടോ അപ്പച്ചമ്പിൽ നമ്മൾ എന്ത് അപ്പം ഉണ്ടാക്കുന്നെങ്കിലും തീ ഹൈൽ വെച്ചെടുക്കണം കാരണം വെള്ളം തിളച്ചിട്ട് അത് ആവിയിലല്ലേ വേവുന്നത് അതുകൊണ്ടാണ് ഇനി ഇതാ ബാക്കി വന്ന മസാല കീഴിൽ ഞാൻ കുറച്ച് തേങ്ങ അരച്ച് കൂട്ടാൻ പോവാം ഇതൊരു ചട്നി പോലെ ഞാൻ ഇതിലേക്ക് ഇതിലേക്കിതാ എരിവും ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട് ഇനി തേങ്ങയൊക്കെ ഉള്ള എരിവും ഉപ്പും മാത്രം ഇട്ടുകൊടുത്താൽ മതി ഒരു രണ്ടള്ളി വലുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൊടുത്തിട്ടുണ്ട് കാരണം ഇപ്പം നല്ല തണുപ്പല്ല അപ്പോൾ ഇത് ഒരു എന്താ പറയുക ഒരു ഐസ് കുത്തിയ തേങ്ങ അരക്കുമ്പോൾ അത് എന്തോ ഒരു ടേസ്റ്റ് പുലവെള്ളമൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു അല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് കൊടുത്തിട്ട് ഇതൊക്കെ നല്ലോണം മിക്സ് ആക്കാം അങ്ങനെ ഇതാണ് എൻ്റെ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് എല്ലാവർക്കും ഇതാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ണൻ ചായയാണ് ഇട്ടുണ്ട്